വരുന്നേ. എനിക്കത് പറയാമോ? പറയാലോ, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പണ്ട് ഇവിടെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുര വംശജനാണെങ്കിലും അദ്ദേഹം നല്ല രാജാവാണ്. മഹാബലിയോ? അതെന്ത് പേരാണ്? ആ, മഹാബലി എന്ന് വെച്ചാൽ മഹാത്യാഗം ചെയ്യുന്നവൻ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾ. മഹാബലിയെ പിന്നീട് ആളുകൾ മാവേലിയെന്നും വെച്ചു. അങ്ങനെ എല്ലാവർക്കും രാജാവിനെ വളരെ ഇഷ്ടമായിരുന്നു. തിരിച്ചും രാജാവിനും അങ്ങനെ തന്നെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ താനാക്കിയാണ് മഹാബലി രാജ്യം ഭരിച്ചിരുന്നത്. വിഷ്ണു ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദ രാജാവിന്റെ കൊച്ചു മകനാണ് മഹാബലി. കൊച്ചു മകനെന്ന് വെച്ചാൽ പേരക്കുട്ടി. എന്റെ പേരക്കുട്ടിയല്ലേ ഉണ്ണി. മഹാബലിയുടെ ഭരണത്തിൽ മറ്റ് രാജാക്കന്മാർക്കും ദേവന്മാർക്കും വലിയ അസൂയായിരുന്നു. ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി രാജാവിന് മതി. തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ട് പോകുമെന്ന് ഭയന്ന ദേവന്മാർ വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു. മഹാപ്രഭു, ഞങ്ങളെ രക്ഷിച്ചാലും. മഹാബലി പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർഗവും അസുരരാജാവ് കീഴടക്കും. മഹാബലിയെ ഇല്ലാതാക്കണം. മഹാബലി വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുന്നുവെന്ന് കേൾവിപ്പെട്ടു. അതുണ്ടാകരുത്. മഹാബലി ആ യാഗം ചെയ്താൽ കൂടുതൽ കരുത്തുറ്റവനാകും. ശാന്തനാകൂ ഇന്ദ്രദേവ, എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് വിഷ്ണു ഭഗവാൻ മഹാബലിയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ആലോചിച്ച് ഭൂമിയിലേക്ക് പോയി. താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാലും. ഭക്ഷണം വേണമെങ്കിൽ ഭോജശാലയിലേക്ക് പോകാം. പിന്നെ ബാല, എന്താണ് വേണ്ടത്? എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. 3 അടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. 3 അടി മണ്ണ് മാത്രം മതി എനിക്ക്. ആ ചെറിയ ബാലൻ ഭീമാകാരനായി വളർന്നു. 1 അടി കൊണ്ട് സ്വർഗവും 2-മത്തെ അടിയിൽ ഭൂമിയും നരകവും വളർന്നു. അത്രയ്ക്ക് വലിയ കാലോ? അതെ, വിഷ്ണു ഭഗവാൻ ദേശം മാറി വന്നതാ. 3-മത്തെ അടി എവിടെ വയ്ക്കും രാജാവേ? എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ? എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടോളൂ. അങ്ങനെ മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. അത്തം മുതല് 10 ദിവസം വീടിന് മുന്നിൽ പൂക്കളൊരുക്കി നമ്മൾ മാവേലിയെ വരവേൽക്കും. തിരുവോണ ദിവസം സദ്യ ഒരുക്കി നിലവിളക്ക് കത്തിച്ച് ഇലയിൽ വിളമ്പി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും.